വാർത്തകൾ തുടരുന്നു. എയ്ഡഡ് കോളേജുകളിലെയും സർവകലാശാലകളിലെയും അധ്യാപക നിയമനം PSC വിടണമെന്ന് ശുപാർശ. ഉന്നത വിദ്യാഭ്യാസ നയരൂപീകരണത്തിനായുള്ള വിദഗ്ധ സമിതിയാണ് ശുപാർശ ചെയ്തത്. റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് സമർപ്പിച്ചു. പോണ്ടിച്ചേരി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ JAK തരിൻ അധ്യക്ഷനായ വിദഗ്ധ സമിതിയുടേതാണ് സുപ്രധാന ശുപാർശ. സംസ്ഥാനത്തെ എയ്ഡഡ് കോളേജുകളിലെയും സർവകലാശാലകളിലെയും അധ്യാപക നിയമനം PSC വിടണമെന്നാണ് സമിതിയുടെ ശുപാർശ. നിലവിൽ എയ്ഡഡ് കോളേജ് മാനേജ്മെന്റ് നടത്തുന്ന അധ്യാപക നിയമനങ്ങളിൽ പാളിച്ചകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. അധ്യാപകർക്ക് മതിയായ യോഗ്യതയില്ലാത്തതിനാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം കുറയുന്നുവെന്നും സമിതി കണ്ടെത്തി. ശുപാർശയ്ക്കെതിരെ മാനേജ്മെന്റുകൾ രംഗത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉന്നത വിദ്യാഭ്യാസ നയരൂപീകരണത്തിനായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച പ്രൊഫസർ UR അനന്തമൂർത്തി കമ്മീഷന്റെ പല ശുപാർശകളും പുതിയ സമിതി അംഗീകരിക്കുന്നില്ല. കോളേജ് അധ്യാപക നിയമനത്തിനായി കോളേജ് സർവീസ് കമ്മീഷൻ രൂപീകരിക്കണമെന്നായിരുന്നു അനന്തമൂർത്തി കമ്മീഷന്റെ ശുപാർശ. NSS ക്രൈസ്തവ സഭകളുടെയും എതിർപ്പിനെ തുടർന്ന് ഈ ശുപാർശ നടപ്പാക്കിയിരുന്നില്ല. സ്വാശ്രയ കോളേജുകളുടെ എണ്ണം നിയന്ത്രിക്കണമെന്നാണ് തരീൻ സമിതിയുടെ മറ്റൊരു ശുപാർശ. സംസ്ഥാനത്തെ സ്വാശ്രയ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടുതലാണെന്നാണ് വിലയിരുത്തൽ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തു. KG കമലേഷ്, ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂർ DCC പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി AI ഗ്രൂപ്പുകൾ തമ്മിൽ രൂക്ഷമായ തർക്കം. പുനഃസംഘടനാ ചർച്ചകൾക്കായി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും നടത്താനിരുന്ന ദില്ലി യാത്ര റദ്ദാക്കി. ഇതോടെ KPCC പുനഃസംഘടന ഇനിയും വൈകും. മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും നാളെ ദില്ലിക്ക് പോകാനായിരുന്നു തീരുമാനം. എന്നാൽ അവസാന നിമിഷം യാത്ര റദ്ദാക്കി. കോൺഗ്രസ് അധ്യക്ഷ റായ്ബറേലിയിൽ ആയതിനാലാണെന്നാണ് വിശദീകരണം. ഇനി ദീപാവലിക്ക് ശേഷമേ പുനഃസംഘടനാ ചർച്ചകൾക്കായി നേതാക്കൾ ദില്ലിക്ക് പോകൂ. കോൺഗ്രസ് അധ്യക്ഷ ദില്ലിയിൽ ഇല്ലാത്തതു മാത്രമല്ല യാത്ര റദ്ദാകാൻ കാരണമെന്നാണ് വിവരം. പുനഃസംഘടനാ ചർച്ച തുടങ്ങിയിട്ട് മാസങ്ങളായി. എന്നാൽ വിശാല IA വിഭാഗങ്ങൾ തമ്മിലുള്ള രൂക്ഷമായ തർക്കത്തിന് തെല്ലും അയവില്ല. കണ്ണൂർ DCCയാണ് തർക്കവിഷയം. എ ഗ്രൂപ്പ് DCCയിൽ അവകാശവാദം ഉന്നയിച്ചു. വിശാല ഐ വിട്ടുകൊടുക്കാനും തയ്യാറല്ല. പലവട്ടം ചർച്ച ചെയ്തിട്ടും ഇരുകൂട്ടരും തരിമ്പം വിട്ടുവീഴ്ചയ്ക്കില്ല. ഇവിടെ ധാരണയാകാതെ ദില്ലിക്ക് പോയിട്ട് കാര്യമില്ലെന്ന സ്ഥിതിയുമായി. കാരണം പുനഃസംഘടന ഇല്ലാതിരുന്നുകൊണ്ട് പാർട്ടി യോഗങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടന്നില്ല. അതിൻ്റെ ഒരു പോരായ്മ കൂടി ഈ വിവാദപരമായ തർക്കങ്ങളും വാദങ്ങളും ഉണ്ടാകുന്നതിൻ്റെ അങ്ങനെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കോൺഗ്രസ് പുനഃസംഘടന വൈകുന്നത് മുന്നണിയെയും ബാധിക്കുന്നുവെന്ന് വിലയിരുത്തിയ കോവളം യോഗത്തിൻ്റെ തൊട്ടടുത്ത മണിക്കൂറിലാണ് നേതാക്കളുടെ ദില്ലി യാത്ര റദ്ദാക്കൽ. കോൺഗ്രസ് പ്രവർത്തനം ഏതാണ്ട് മരവിച്ച മട്ടിലാണ്. പാർട്ടി യോഗങ്ങൾ ചേരുന്നില്ല. എന്നാൽ ഗ്രൂപ്പ് യോഗങ്ങൾ അടിക്കടി ചേരുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കൂടി വരുന്നതോടെ ഗ്രൂപ്പ് അടി കൂടുതൽ കനക്കുമെന്നാണ് സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ ഘടകകക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് കേന്ദ്രമന്ത്രി വയലാർ രവി. K. കരുണാകരനും AK ആന്റണിയും ഒക്കെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നന്നായി കൈകാര്യം ചെയ്തിരുന്നുവെന്നും വയലാർ രവി ദില്ലിയിൽ പറഞ്ഞു. അറിഞ്ഞുകൂടാ, ഞാൻ പത്രത്തിൽ വായിച്ചതേ ഉള്ളൂ, എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ എല്ലാവരും, കോൺഗ്രസ് അടക്കം എല്ലാവരും, വളരെ യോജിപ്പോടെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും താല്പര്യവും. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് സംസാരിച്ച് വെക്കണം. അതിൽ മുൻകൈ എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മാലിന്യ പ്രശ്നത്തിൽ നാട്ടുകാരുടെ പരാതി കേട്ടും അടുത്ത മുഖ്യമന്ത്രിക്ക് മറുനാട്ടുകാരുടെ വക പരാതിയും. മുഖ്യമന്ത്രിയെ കാണാൻ ഔദ്യോഗിക വസതിയിലെത്തിയ ജർമ്മൻ സംഘമാണ് തലസ്ഥാനത്തെ മാലിന്യത്തെക്കുറിച്ച് പരാതിപ്പെട്ടത്. കേരളത്തിലെ വൃദ്ധസദനങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് ജർമ്മനിയിൽ നിന്നുള്ള 22 അംഗ സംഘം തിരുവനന്തപുരത്തെത്തിയത്. മുഖ്യമന്ത്രിയെ കാണാൻ ഗൾഫ് ഹൗസിലെത്തിയ സംഘം അവിടുത്തെ ആൾക്കൂട്ടത്തെ കണ്ട് അമ്പരന്നു. വിദ്യാർത്ഥി സംഘത്തെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി കുടുംബസമേതമെത്തി. KSV-ക്കാരനായി തുടങ്ങി മുഖ്യമന്ത്രി ആയതുവരെയുള്ള ഉമ്മൻചാണ്ടിയുടെ ജീവിതം ജർമ്മൻ സംഘം വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞു. 1 രൂപ അരി മുതൽ സൗജന്യ മരുന്ന് വിതരണം വരെയുള്ള സകല സർക്കാർ പദ്ധതികളും മുഖ്യമന്ത്രി വിശദീകരിച്ചു. സാധാരണ ഏത് അതിഥികൾ വന്നാലും യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യമുണ്ടാകും. നമ്മുടെ മുഖ്യമന്ത്രിയും ചോദിച്ചു, ദൈവത്തിൻ്റെ സ്വന്തം നാട് എങ്ങനെയുണ്ട്? ഉത്തരം ഇങ്ങനെ. നല്ല മലകളും പുഴകളും കടലുമെല്ലാം ഉള്ള കേരളത്തിൽ മാലിന്യം മാത്രമല്ല ഗതാഗതക്കുറിക്കും പ്രശ്നമാണെന്ന് സംഘം പറഞ്ഞു. പിന്നെ മുഖ്യമന്ത്രിയുടെ ഊഴം. മാലിന്യ നിർമ്മാർജ്ജനം പ്രശ്നമായത് നല്ല മാതൃകകളുടെ അഭാവം കൊണ്ടാണെന്നും പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജർമ്മൻ കുട്ടികൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ഇനിയും വരണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തിരക്കുകളിലേക്ക് ഊളിയിട്ടു. പക്ഷേ ജർമ്മൻകാരുടെ മനസ്സിൽ നിന്ന് നമ്മുടെ മുഖ്യൻ ഉടനെയെങ്ങും മാഞ്ഞു പോകാനിടയില്ല. I think personally I was very close to him. I think he's a great personality, a charismatic personality, so it was terrific. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.
മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള മലയാളികളുടെ കുഞ്ഞുഞ്ഞ് എന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനം നടന്നു. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നടൻ ദിലീപിന് CD കൈമാറി. സിദ്ദിഖും സണ്ണി ജോസഫും ചേർന്നാണ് ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നത്. മന്ത്രിമാരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. നീതിയുടെ കാവൽ ഭടൻ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ 98 നിറവിൽ. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് പ്രായം തടസ്സമാകില്ലെന്നായിരുന്നു പിറന്നാൾ ദിനത്തിൽ കൃഷ്ണയ്യരുടെ പ്രതികരണം. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് ആശംസകളുമായി എത്തിയത്. പ്രായം തളർത്താത്ത മനസ്സും ആശയങ്ങളുമായിട്ടായിരുന്നു പിറന്നാൾ ദിനത്തിലും ജസ്റ്റിസ് കൃഷ്ണയ്യർ അതിഥികളെ സ്വീകരിച്ചത്. പ്രൊഫസർ MK സാനു, ജസ്റ്റിസ് PK ഷംസുദ്ദീൻ, ജില്ലാ കളക്ടർ ഷെയ്ഖ് ഫരീദ് തുടങ്ങി നിരവധി പേർ പൂച്ചെണ്ടുകളുമായി രാവിലെ തന്നെ എത്തിയിരുന്നു. VR കൃഷ്ണയ്യരുടെ എറണാകുളത്തെ വസതിയായ സദ്ഗമയിലായിരുന്നു പിറന്നാൾ ആഘോഷം. പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളും മാതാപിതാക്കളും എത്തിയിരുന്നു. തുലാമാസത്തിലെ പൂയം നാളിലാണ് കൃഷ്ണയ്യരുടെ പിറന്നാൾ. രാജ്യത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ സങ്കടത്തിൽ താനും പങ്കുചേരുകയാണെന്ന് കൃഷ്ണയ്യർ പറഞ്ഞു. ഒപ്പം അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും നിറവിൽ നിൽക്കുമ്പോഴും അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ തന്നെയുണ്ടെന്ന് തെളിയിക്കുകയായിരുന്നു പിറന്നാൾ ദിനത്തിലെ കൃഷ്ണയ്യരുടെ വാക്കുകളും പ്രവൃത്തികളും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഇനി മറ്റു ചില വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. CPM മുണ്ടൂർ ഏരിയ കമ്മിറ്റിയിൽ ഗോകുൽദാസിനെ തിരികെ ഉൾപ്പെടുത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗം തുടരുന്നു. തീരുമാനം പിണറായി വിജയൻ യോഗത്തിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യും. ഗോകുൽദാസിനെ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിൽ ചിലർക്ക് അതൃപ്തിയുള്ള സാഹചര്യത്തിലാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തിയത്. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ കൊച്ചി നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ടാണ് പോസ്റ്ററുകൾ. കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കെ സുധാകരനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കെ സുധാകരന്റെ സംസ്കാരം കോൺഗ്രസിന്റേതല്ലെന്ന് പോസ്റ്ററിൽ പറയും. KT ജയകൃഷ്ണൻ വധക്കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി. യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത ഒ രാജഗോപാൽ പറഞ്ഞു. TP വധക്കേസിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് ജയകൃഷ്ണൻ വധക്കേസിലെന്നും അദ്ദേഹം ആരോപിച്ചു. CPMന്റെ തീരുമാനം എന്താണെന്ന് നോക്കേണ്ട കാര്യം CPIക്കില്ലെന്ന് പന്ന്യൻ രവീന്ദ്രൻ. 12 സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. സിറിയയിലെ ഹമായിലുണ്ടായ ഇരട്ട കാർ ബോംബ് സ്ഫോടനത്തിൽ 70 പേർ മരിച്ചു. മരിച്ചവരേറെയും സാധാരണക്കാരാണെന്നാണ് സൂചന. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല. ദേവസ്വം ഓർഡിനൻസിലെ വിവാദ വ്യവസ്ഥ പിൻവലിക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു. പ്രശ്നത്തിൽ നിന്ന് തടിയൂരാനാണ് സർക്കാർ ശ്രമം. ദേവസ്വം ബോർഡിൽ 2 സംവരണം ആവശ്യമില്ലെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. മുന്നണിയിൽ ഒറ്റപ്പെട്ടെന്ന തോന്നൽ ലീഗിനുണ്ടാകാൻ കാരണം ലീഗ് തന്നെയാണെന്നും തിരുവനന്തപുരത്ത് നിയുക്ത കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമീസുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു. അല്ല, ഗവൺമെന്റിനും അത് ബോധ്യമായി. അതിന് പൊതുജനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറ്റുള്ളവരും ഒരേ സ്വരത്തിൽ അതിനകത്ത് ഭരണഘടനാ വിരുദ്ധമായ ഒരു ചിന്ത ഉണ്ട് എന്ന് ബോധ്യമായതിൻ്റെ ഫലമായി ഗവൺമെൻറ്റിനും ഒരു പുനർചിന്തനം അതിനകത്ത് ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് അത് മാറ്റാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അമേരിക്ക പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഒബാമയും റോംനിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. നിർണായക സംസ്ഥാനങ്ങളിലെ നേരിയ മുൻതൂക്കം ഒബാമയ്ക്ക് ഗുണം ചെയ്യുമെന്ന അഭിപ്രായ സർവേകൾ. കൊച്ചി മെട്രോ സംബന്ധിച്ച് ദില്ലി ചർച്ച നീളുന്നു. മുഖ്യമന്ത്രി ദില്ലി യാത്ര റദ്ദാക്കി. നഗരവികസന മന്ത്രി ദില്ലിയില്ലാത്തതാണ് കാരണമെന്ന് വിശദീകരണം. TP വധക്കേസിന്റെ വിചാരണ 7 പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. PK കുഞ്ഞനന്തന്റെ ജാമ്യാപേക്ഷ തള്ളി. വളപട്ടണം സംഭവത്തിൽ പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കുന്ന നടപടിയുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി. നിതിൻ ഗഡ്കരി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന ആവശ്യം BJPയിൽ ശക്തമാകുന്നു. ഗഡ്കരിക്കെതിരെ രാംജത്ത് മലാനിയും രംഗത്ത്. ഗഡ്കരി സമ്മർദ്ദത്തിൽ. KPCC പുനഃസംഘടന. ദീപാവലിക്ക് ശേഷം രമേശ് ചെന്നിത്തല ദില്ലി യാത്ര മാറ്റിവെച്ചു. സോണിയാഗാന്ധി ദില്ലിയിൽ ഇല്ലാത്തതുകൊണ്ടെന്ന വിശദീകരണം. ചൻ
ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ പ്രമുഖ ടീമുകൾ ഇന്നിറങ്ങുന്നു. റയലിനും സിറ്റിക്കും ആഴ്സണലിനും ഇന്ന് മത്സരം.